அக்கைக்குள்ளில் குண்டகளங்கு போடா புள்ளே போலீஸ் அங்களிலொத்திரி கண்டவராடா அங்களிலொத்திரி கண்டவராடா கண்டு கொடுத்து வளர்ந்தவராடா எடுப்பிக்கா நோக்கல்ல பிணறா என்னொரு தம்மாடே பிணறா என்னொரு தம்மாடே கேரள நாடு வரிக்கும்போ கேரள நாடு வரிக்கும்போ அழுமதியாளே அழுமதியாளே ஐயா இது நாணக்கேடு ஐயா இது நாணக்கேடு காங்கிரஸ் பார்ட்டி ஜிந்தாபாத் அனந்தபுரியோட விரிமாறு அனந்தபுரியோட விரிமாறு அமரம் ஜெயரு கே எஸ் யூ அமரம் ஜெயரு கே எஸ் யூ காங்கிரஸ் பார்ட்டி ஜிந்தாபாத் ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷന്മാർ ശ്രീ എസ് വിപിനചന്ദ്രൻ, ശ്രീ ശിവരാജ് രവി, ജനറൽ സെക്രട്ടറിമാർ ശ്രീ ഹസൻ ഉപ്പാശരി, ശ്രീ ദിലീപ് കുമാർ,
കൃഷ്ണവേണി ശർമ്മ, കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ശ്രീ വിഷ്ണു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ആർ രമണൻ, ശ്രീ ആർ രാജ്മോഹൻ, പന്തളം അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ കലാലയങ്ങളെ കലാപ കലുഷിതമാക്കിക്കൊണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ വിദ്യാർത്ഥി വേട്ടയ്ക്കെതിരായി അക്ഷരാർത്ഥത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഊർജ്ജസ്വലനായ നേതാവ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ കലാലയങ്ങളിൽ സമാധാനത്തിന്റെ വെള്ളരി പ്രാപുമായി കടന്നു വരുന്ന ശ്രീ കെ എം അഭിജിത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ സമാധാനപരമായ പ്രകടനത്തിന് നേരെ യൂണിവേഴ്സിറ്റി കോളേജിലെ കലാപകാരികളായ എസ് എഫ് ഐക്കാർ നടത്തിയ അഭിജിത്തിനെയും സഹപ്രവർത്തകരെയും ആക്രമിച്ച് അപമാനിച്ച് അങ്ങേയറ്റം വേദനിപ്പിച്ച് രക്തം ചിന്തിയ എസ് എഫ് ഐക്കാരനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ജനപ്രിയ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ 1.5 മണിക്കൂർ നീണ്ടു നിന്ന സത്യാഗ്രഹമാണ് നടന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ അല്ലാതെ ഒരു സംഘടനയുണ്ടായാൽ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ തല്ലി എല്ലൊടുക്കുകയും കാലപുരിക്ക് അയക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളായ എസ് എഫ് ഐക്കാരെ നിലക്ക് നിർത്തണമെന്ന് കേരളത്തിലെ ജനാധിപത്യ സമൂഹം ആവശ്യപ്പെടുവാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നിട്ടും തയ്യാറാകാതെ രക്തദാഹികളായ എസ് എഫ് ഐക്കാർ കെ എസ് യുവിന്റെ ദീപശിഖാങ്കിതമായ നീല പൊൻപതാകയും പിടിച്ചു പോകുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന രംഗങ്ങൾ ഓരോ ദിവസവും നമ്മൾ സാക്ഷികളായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിൽ നിതിൻ രാജ് എന്ന് പറയുന്ന കെ എസ് യു വിദ്യാർത്ഥിയെ, പി ജി വിദ്യാർത്ഥിയെ അതിക്രൂരമായി വളഞ്ഞിട്ടാക്രമിച്ച എസ് എഫ് ഐക്കാർ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ സമരം നടത്തിയ ബി എ വിദ്യാർത്ഥിയായ യൂണിറ്റ് പ്രസിഡന്റ് അമലിന്റെ നേതൃത്വത്തിലുള്ള കുട്ടികളെ മൈക്ക് വെച്ച് അവരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ ആ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പൽ രാമേശ്വരത്തെ പണിക്കാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള യോഗ്യത ആ പ്രിൻസിപ്പലിൽ ഇല്ല. പ്രിൻസിപ്പൽ എസ് എഫ് ഐക്കാരന്റെ ചൊൽപ്പടിക്ക് വഴങ്ങുന്നവൻ മാത്രമായി അധപതിച്ചാൽ ആ പ്രിൻസിപ്പലിനോട് ഒരുവെന്നുള്ള വാക്ക് മാറ്റി നിർത്തിയിട്ട് പറയട്ടെ, നിങ്ങൾ എ കെ ജി സെന്ററിലേക്ക് പോകൂ, അവിടെ അടിമപ്പണി ചെയ്യൂ. യൂണിവേഴ്സിറ്റി കോളേജ് പോലെയുള്ള പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങേയറ്റം കേരളത്തിന്റെ സാംസ്കാരിക മുഖത്തിന് അപമാനമാണ്. അത് പോരാഞ്ഞിട്ട് അമലടക്കമുള്ള ആര്യയെ പോലെയുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിച്ച എസ് എഫ് ഐക്കാരെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യുവിന്റെ പ്രസിഡന്റ് അഭിജിത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് എം ജി റോഡിൽ കൂടി പ്രകടനം പോയത്. എം ജി റോഡ് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്കാരന് കുടുംബ സ്വത്തായി കിട്ടിയതാണോ എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണം. ഈ നാട്ടിലെ എസ് എഫ് ഐക്കാർക്ക് തീരെഴുതിക്കെടുക്കപ്പെട്ടിട്ടുള്ളതല്ല ക്യാമ്പസുകൾ. ഇവിടെ കൊല്ലം എസ് എൻ കോളേജിലും കെ എസ് യുവിന്റെ നീല പൊൻപതാക ഉയർത്തുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആക്രമിക്കുവാൻ ശ്രമിക്കുമ്പോ അവർക്ക് ഒത്താശ ചെയ്യുവാൻ മാത്രമേ പോലീസിന് കഴിയുന്നുള്ളൂ. അത് തന്നെയാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലും ഗവൺമെന്റ് ആർട്സ് കോളേജിലും നടക്കുന്നത്. അവിടെ എസ് എഫ് ഐക്കാരന്റെ ഗുണ്ടകളെ പേടിച്ചിട്ട് കാക്കി യൂണിഫോം ഇട്ട പോലീസുകാർ അവരുടെ മുന്നിൽ പഞ്ചപുച്ച മടക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ജനാധിപത്യ രാജ്യമാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ രാജ്യത്ത് എസ് എഫ് ഐക്കാരന്റെ മുന്നിൽ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ അടിയറ വെക്കുവാൻ ഏത് പിണറായിയുടെ മോനായാലും ഏത് പോലീസുകാരനായാലും അനുവദിക്കില്ല എന്ന് അതിശക്തമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എസ് എഫ് ഐ, എച്ച് എഫ് ഐ, എസ് എഫ് ഐ അല്ല, എച്ച് എഫ് ഐ. ഈ എച്ച് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ഈ നാട്ടിലെ നിരോധിക്കപ്പെടുന്ന സംഘടനയായി മാറുകയാണ്. എച്ച് എഫ് ഐ നിരോധിക്കുന്നത് വരെ, അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലേക്ക് മടങ്ങി വരുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്, കേരളത്തിലെ കെ എസ് യു അതിശക്തമായ സമരം നടത്തുന്നുണ്ടാകും. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ നടയിൽ സത്യാഗ്രഹം ഇരുത്തിക്കുന്നതിലേക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ പണി ചെയ്യാത്തതിനെ തുടർന്ന്
ജനാധിപത്യം പുലർത്തുവാൻ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നുവെങ്കിൽ കാലം സാക്ഷി, ചരിത്രം സാക്ഷി. വർഷം ഒന്നര കഴിഞ്ഞോട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാട്ടിൽ ജനാധിപത്യം പുലർത്തി കാണിച്ചു തരുമെന്ന് അവരോട് പറയുവാൻ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒന്നു തള്ളാൻ ശ്രമിക്കുന്ന SFI-ക്കാർക്ക് കൂടെ പിടിച്ചു കൊടുക്കാനാണെങ്കിൽ എന്തിന് കേരളത്തിലെ ജനത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാസാമാസം ശമ്പളവും യൂണിഫോം അലവൻസും ഹൗസ് റെന്റ് അലവൻസും എന്ന് വേണ്ട PF-ഉം ESI അടക്കം സകല കാര്യങ്ങളും ചെയ്തു തരുന്നത് നീതിന്യായം നടപ്പിലാക്കാനാണ്. അല്ലാതെ കണ്ട HFI-ക്കാരന്റെ പിന്നിൽ അണിനിരക്കാനല്ല എന്ന് വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രതിഷേധം കൊല്ലം ജില്ലയിലെ കൊല്ലം ടൗണിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ, KSU പ്രവർത്തകരുടെ പെട്ടെന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പെട്ടെന്ന് ഉയർന്നു വന്ന പ്രതിഷേധം ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചനയിലൂടെ ജനാധിപത്യം നടപ്പിലാക്കുവാൻ ഇവിടെ പോലീസും ഭരണകൂടവും തയ്യാറായില്ലെങ്കിൽ സന്ധിയില്ലാത്ത സമരവുമായി മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ ഞാൻ പോയത് കടക്കലാണ്. കടക്കൽ ആഞ്ഞിരത്തും മൂട്ടില് പോലീസ് ഏമാന്മാർ വാഹന പരിശോധന നടത്തി നിർത്താതെ പോയ 19-കാരനെ ലാത്തി കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ ക്രൂരതയുടെ പര്യായമായി നമ്മുടെ പോലീസിനെ ചിലരെങ്കിലും മാറുന്നത് ഈ നാടിന് ആപത്താണ്. എന്നിട്ടോ ആ പോലീസ് ഉദ്യോഗസ്ഥ സിവിൽ പോലീസ് ഓഫീസർക്കെതിരായി ചുമത്തിയിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് IPC 336 IPC 337 അതായത് ചാർജ് ചെയ്താൽ അല്ലെങ്കിൽ FIR എടുത്താൽ നേരെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ജാമ്യം എഴുതി വെച്ചിട്ട് പോകാവുന്ന കേസ്. ഒരു കുഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, സിദ്ദിഖ് എന്ന് പറയുന്ന കുഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുക. അവന്റെ കണ്ണിന്റെ കാഴ്ച ഏതാണ്ട് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രൂര വിനോദം ഒന്നുകൊണ്ട് മാത്രം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആദമാണ് പോലീസ് രാജാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണ ജനങ്ങളെ തല്ലി കൊല്ലുന്നു പോലീസ്, ഉരുട്ടിക്കൊല്ലുന്നു പോലീസ്, എറിഞ്ഞു വീഴ്ത്തി കൊല്ലാൻ ശ്രമിക്കുന്നു പോലീസ്. ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രി ഇല്ല. എവിടെയാ ഭാര്യയോ? മേക്ക് ഓവർ ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ളത് വെച്ചുള്ള ഏറ്റവും വലിയ മേക്ക് ഓവർ ഇട്ട് നിൽക്കിയ എന്തോ ഭാര്യ കമല പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്നു. ജപ്പാനിലും നോർത്ത് കൊറിയയിലും ഒന്ന് പോയി കണ്ടു നോക്കണം. എന്തൊരു ഗെറ്റപ്പ! ഇങ്ങനെ നാണക്കേട് നിന്റെ പേരോ പിണറായി എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഈ സംസ്ഥാനത്തെ അപമാനത്തിന്റെ പടുകുഴിയിൽ എത്തിച്ചിരിക്കുക. വേറൊരാളുണ്ടല്ലോ പാർട്ടി സെക്രട്ടറി, ബീഹാറി ഭാഷ പഠിക്കാൻ പോയ നേതാവ്, പേരെന്താ? കോടിയേരി ബാലകൃഷ്ണൻ. ഊപ്പർ കോടിയേരി ബാലകൃഷ്ണൻ ഊപ്പർ പോയിരിക്കുക. എവിടെയാ അമേരിക്ക? പല്ലിന് ചികിത്സ വന്നാ പോലും, പല്ല് വേദന വന്നാ പോലും സഖാക്കൾക്ക് ആരോഗ്യ കേരളം ഒന്നാം നമ്പരെന്ന് പറഞ്ഞാലും കേരളത്തിൽ ചികിത്സിക്കാൻ പറ്റൂല. അപ്പൊ അവര് ബൂർഷ രാജ്യത്തേക്ക് പോകും. ഊപ്പർ ബാലകൃഷ്ണൻ ഭാര്യയും അമേരിക്കയില്, പിണറായി വിജയനും ഭാര്യയും കൊറിയയിലും ജപ്പാനിലും. പിണറായി സഖാവ് കേരളത്തിൽ ഉണ്ടായാലും കാര്യമില്ല. നമ്മുടെ ഭാഷാണോ ഷാജിയെ പോലിരിക്കുന്ന DGP കീഴിലുള്ള കേരളത്തിലെ പോലീസിനെ എല്ലാവരും അങ്ങനെയല്ല, പ്രത്യേകിച്ച് കൊല്ലത്തെ പോലീസ് വളരെ മാന്യന്മാരാ, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷേ കേരളത്തിലെ പലയിടത്തും പോലീസ് സേന എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുത്തൊന്ന് ഞാൻ പറഞ്ഞോട്ടെ, നാറാണത്ത് ഭ്രാന്തന്മാരെ പോലെയാണ്. ഞാൻ പറഞ്ഞതല്ല, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ പിണറായി വിജയൻ കുമ്പസാരം പോലെ കേരളത്തോട് വിളിച്ചു പറഞ്ഞു, കേരള പോലീസ് നാടാണത്ത് ഭ്രാന്തന്മാരെ പോലെയാണ്. ഇത് കേൾക്കുന്ന കൊല്ലം ജനത, ഇത് കേൾക്കുന്ന കേരള ജനത ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു, താങ്കൾ പോലീസ് മന്ത്രിയല്ലേ, പോലീസിനെ നിയന്ത്രിക്കാൻ അറിയില്ലെങ്കിൽ താങ്കൾക്ക് പറ്റിയ പണി രാമേശ്വരത്തെ പണിയാണെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ അഴിമതി ഭരണം, ഈ കിരാത ഭരണം ഈ നാട്ടിൽ അവസാനിപ്പിക്കുവാൻ ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നുമായി തിരുവനന്തപുരത്തിന്റെ നഗരവീഥിയിലും യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലും രക്തം ചിന്തിയ ഞങ്ങളുടെ പൊന്നനുജന്മാർ, ഞങ്ങളുടെ കുഞ്ഞനുജത്തിമാർ, അവരുടെ രക്തം സാക്ഷിയാക്കി ഞങ്ങൾ, രക്തത്തുള്ളികൾ സാക്ഷിയാക്കി ഞങ്ങൾ പറയുന്നു, ഈ അക്രമം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ കോൺഗ്രസ് അനുവദിക്കില്ല. ഈ ആക്രമണം
ഈ നെറികേട് ഈ മര്യാദകേട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കെ എസ് യു അനുവദിക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊല്ലത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒപ്പം തന്നെ ഒരു ഫോൺ കോളിൽ 10 മിനിറ്റിനുള്ളിൽ ഈ നഗരത്തിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നു.